ഹായ് ഫ്രണ്ട്സ്, ശരണാണ്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ സ്കോർപ്പിയോ ആയിട്ടാണ്. കുറെ കൂട്ടുകാർ എന്നോട് കുറച്ചാളും മുമ്പ് ചോദിച്ചിരുന്നു നമ്മുടെ വണ്ടി എന്ത്, സ്കോർപ്പിയോ പറ്റി അപ്ഡേഷനോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ഒരു വർഷം മുമ്പാണ് ആക്ച്വലി വണ്ടി എടുക്കുന്നത്. അന്നൊരു വീഡിയോ ചെയ്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു വീഡിയോ കൂടെ ചെയ്തത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വണ്ടിയായിട്ട് നമ്മൾ വേറെ വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇനി ഇപ്പോൾ കണ്ടിന്യൂസ് നമ്മുടെ വണ്ടിയായിട്ട് കുറേ വീഡിയോസും ക്യാമ്പിങ്ങിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു ഓഫ് റോഡ് റൂട്ട് വന്നാണ്. വലിയ ഓഫ് റോഡൊന്നും മാറിയായിട്ട് പറയാനില്ല, സ്ലഷാണ്. അതുകൊണ്ട് ഞാൻ വണ്ടിയും കൂടെ അങ്ങോട്ട് പോകുന്നില്ല, സ്റ്റക്കാവും, 100% സ്റ്റക്കാവും. അപ്പോൾ അത് കാരണം ഞാൻ വണ്ടി ഇവിടെ നിർത്തിയിട്ടു. അപ്പോൾ എന്തെയ്യ, നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഞാൻ അങ്ങോട്ട് ഫേസ് ചെയ്തിട്ടിരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൂടുതൽ വേണ്ടതുകൊണ്ടാണ് അങ്ങോട്ട് ഫേസ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് ഒരു ജലാശയം കാണാൻ പറ്റും. അപ്പം ഇവിടെ ഇങ്ങനെ നല്ലൊരു ലൊക്കേഷൻ കിട്ടിയപ്പോൾ നമ്മൾ ഷൗട്ട് ചെയ്തതാണ്. അപ്പോൾ ഏകദേശം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു വർഷമായി നമ്മുടെ വണ്ടി നമ്മൾ വാങ്ങിച്ചിട്ട്. വണ്ടി വാങ്ങിച്ചതിന് ശേഷം ഇത്രയും നാൾ നമ്മൾ ഉപയോഗിച്ചു. 100% സാറ്റിസ്ഫൈഡ് ആണ് സ്കോർപ്പിയോ ആയിട്ട്. സ്കോർപ്പിയോ ആക്ച്വലി എന്താ പറയുക, എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് വാഹനം അല്ല, അല്ലെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് നോട്ട് എവരിവൺസ് കപ്പ് ഓഫ് ടീ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം പലർക്കും ഈ വണ്ടി അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. എന്നോട് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വണ്ടി നീക്കിയ വിറ്റിട്ട് ജീപ്പോ അല്ലെങ്കിൽ ബൊലേറോ വല്ലതും എടുക്കാൻ എന്നോട് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ അവരോട് പറഞ്ഞു എനിക്കെന്തോ ഈ വണ്ടിയോട് എന്തോ ഒരു സ്പെഷ്യൽ അറ്റാച്ച്മെൻറ്റ് തോന്നിയത് കാരണം ഞാൻ ഈ വണ്ടി വിൽക്കുന്നില്ല, ഞാനിത് കീപ്പ് ചെയ്യുകയാണെന്ന് ഞാൻ പറഞ്ഞ് ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യുമായിരുന്നു, വണ്ടി ഉപയോഗിച്ച് വരികയായിരുന്നു. പക്ഷേ ഇവൻ്റെ ഒരു വർഷത്തെ എക്സ്പെൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സർവീസ് കോസ്റ്റ്, അല്ലെങ്കിൽ നമുക്കിവൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഏകദേശം നല്ലൊരു എമൗണ്ട് എനിക്ക് മെയിൻ്റനൻസ് കോസ്റ്റ് ഈ വണ്ടിക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കോർപ്പിയോ എടുക്കാൻ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ കൊടുക്കാൻ, അല്ലെങ്കിൽ അത് വണ്ടിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ വില്ലിംഗ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾ സ്കോർപ്പിയോ ചൂസ് ചെയ്യാവുള്ളൂ. അപ്പം പുറമേ നമ്മൾ നോക്കുമ്പോൾ വേറെ വലിയ സംഭവങ്ങളൊന്നും കാണില്ലെങ്കിലും എടുത്ത് ഉപയോഗിക്കുന്ന യൂസേഴ്സിന് അറിയാം എന്തുമാത്രം പൈസ മുടക്കണം എന്നുള്ളത്. എനിക്ക് തന്നെ കഴിഞ്ഞ വർഷം ഏകദേശം ഒരു 80,000 ഒരു 100,000 അടക്കം എനിക്ക് ഈ ഒരു വർഷം കൊണ്ട് അത് വണ്ടിക്ക് ചിലവ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയണ്ടേ, ഫ്രണ്ടിലത്തെ സസ്പെൻഷൻ കാര്യങ്ങൾ ഇതൊക്കെയാണ് കുറേ പണിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കൂടുതലും അത്യാവശ്യം എന്താ പറയണ്ടേ, റഫ് റോഡിൽ കൂടെ ഓടിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് കാരണമാണ് ഇങ്ങനെ വരാൻ കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ള റീസൺ നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. ഡെയിലി ഇതുകൊണ്ട് ചെറിയ ചെറിയ ഓഫ് റോഡ് പോകാറുണ്ട്. അപ്പോൾ അത് കാരണമാണ് ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ലൊക്കേഷനിൽ കുറച്ച് പട്ടികളൊക്കെ ഒരുക്കുന്നുണ്ട് കേട്ടോ, സൗണ്ട് കേൾക്കുന്നത്. നെവർ മൈൻഡ്. അപ്പോൾ ഞാൻ ഈ വണ്ടി കീപ്പ് ചെയ്യാനുള്ള കാരണം, എനിക്ക് ഈ വണ്ടിയോടുള്ള ഇഷ്ടം തോന്നാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് കാരണം. ഞാൻ ഇത് ഇപ്പോൾ കാണിച്ചത് എന്താ സംഭവം എന്നുള്ളത്. നിങ്ങൾ കണ്ടല്ലോ എന്താ റീസൺ, ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവമാണ് എന്നെ സ്കോർപ്പിയോ എടുക്കാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത്. അപ്പോൾ അത് എന്താ പറയണ്ടത്, ജസ്റ്റ് ഒരു റഷാണ്, ഒരു അഡ്രിനാലിൻ റഷാണ് തരുന്നത് വണ്ടിക്കകത്തിരുന്ന് ഓടിക്കുമ്പോഴത്തേക്ക്. പിന്നെ ഇതാണെങ്കിലൊരു എന്താ പറയുക, നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്ക് ഇത് രാജാവ് എന്നുള്ള രീതിയിലാണ് പോകുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലപ്പോഴും വണ്ടിയെല്ലാം മാറ്റിത്തരികയും നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു കമാൻഡിങ് പൊസിഷനിൽ നിന്ന് വണ്ടി ഓടിക്കാൻ പറ്റും. അതാണ് സ്കോർപ്പിയോയുടെ ഒരു പ്രത്യേകത. ഈ വണ്ടിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സോ കാര്യങ്ങളൊന്നും ഈ വണ്ടിക്കില്ല. ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. എന്താ പറയണ്ടേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പുതിയ പുതിയ സിനിമകളിലും പഴയ സിനിമകളിലും പോലും അടിച്ചു പൊളിക്കുന്ന ഒരു വണ്ടിയാണ് സാധാരണഗതിയിൽ സ്കോർപ്പിയോ. സ്കോർപ്പിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ആർക്കും വലിയ വിലയോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ സ്റ്റിൽ ഇതിനൊരു എന്താ പറയണ്ടേ, ഒരു നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വണ്ടിയെ സ്നേഹിക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ മഹീന്ദ്രയുടെ സ്കോർപ്പിയോ സ്പെഷ്യലി സ്നേഹിക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇവനെ വിട്ടുകാണെന്നെ തോന്നില്ല. അപ്പോൾ അതാണ് മെയിൻ ഒരു റീസൺ. പിന്നെ ഇവൻ്റെ എൻജിൻ എന്ന് പറയുന്നതാണെങ്കിലും SSR+ എഞ്ചിനാണ്, 2005 മോഡൽ വണ്ടിയാണ്. അതിൽ വന്നിട്ടുള്ള സെൻസറൊന്നും ഇല്ലാത്ത സാധാ എഞ്ചിനാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എഞ്ചിൻ ഭാഗത്തായിട്ട് എനിക്ക് ഇതുവരെയായിട്ട് ഒരു പ്രശ്നവും വന്നിട്ടില്ല. അത്യാവശ്യം നല്ല മൈലേജ്, എനിക്ക് ഏകദേശം 15 കിലോമീറ്റർ മൈലേജ് വരെ എനിക്ക് ഈ വണ്ടി കിട്ടുന്നുണ്ട്. കാരണം ഈ വണ്ടിക്ക് കൊണ്ട് 2000 രൂപയുടെ ഡീസൽ അടിച്ചിട്ട് ഞാൻ ഏകദേശം 3 വരെ പോയിട്ട് വന്നിട്ടുണ്ട്. 3 ഫുള്ള് കറങ്ങിയിട്ടില്ല, 3 വരെ ജസ്റ്റ് ചെന്ന് അവിടെ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. അത് വെച്ച് എനിക്ക് നല്ല മൈലേജ് കിട്ടിയിട്ടുണ്ട് ഈ വണ്ടിക്ക്. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം ഞാൻ ഇടയ്ക്ക് ഈ വണ്ടി കൊണ്ട് ലോങ്ങ് കാര്യങ്ങളൊക്കെ പോകാറുള്ളത് തന്നെയാണ്. അപ്പോൾ അത് കാരണം എനിക്ക് നല്ല മൈലേജും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കൂടുതലും ഞാൻ പറഞ്ഞില്ല, ഇത് കൊണ്ട് ഞാൻ അത്യാവശ്യം ട്രിപ്പും കാര്യങ്ങളൊക്കെയാണ് കൂടുതലും പോകാറുള്ളത്. എപ്പോഴും മിക്കവാറും കുട്ടിക്കാനും അവിടെ ഇവിടെ എല്ലാം പോകുന്നതുകൊണ്ട് എനിക്ക് അത്യാവശ്യം എന്താ പറയണ്ടേ, മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. മീൻസ് അവിടെ പോകുന്നുണ്ടെന്നല്ല, അവിടെ പോകുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ ഒരു മുതലല്ല എന്ന് തോന്നിയിട്ടില്ല. പക്ഷേ ഇവൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ മെയിൻ്റനൻസ് കോസ്റ്റ് നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ പറയാം. അതറിയാണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് കുറച്ച് വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാം. ഇപ്പം ഇവൻ്റെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും ഇത്രയും പൈസ എങ്ങനെയാണല്ലേ, 80,000 to 1,00,000 എങ്ങനെ ആയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. എനിക്ക് ഇതിൻ്റെ 2 തവണ എൻ്റെ ഫ്രണ്ട് പണിയേണ്ടി വന്നു. ആദ്യ ഒരു തവണ കയറ്റി പണിത് കഴിഞ്ഞപ്പോഴത്തേക്ക്
എനിക്കത് ശരിയായില്ല പണിത്. എനിക്ക് അങ്ങനെ 10-20,000 രൂപ എൻ്റെ അവിടെ നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ രണ്ടാമത് ഞാൻ വീണ്ടും പണിതു. അത് പണിത സമയത്ത് ഏകദേശം 26,000 രൂപയോളമായി. ഫ്രണ്ട് ബുഷും സസ്പെൻഷൻ കിട്ടി കംപ്ലീറ്റ് സാധനം മാറിയപ്പോഴത്തേക്ക് അത്രയും പൈസയായി. അപ്പം അത് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ടയറും 4 മാറി, ബാക്കിലത്തെ 2 മാറി, പിന്നീട് ഫ്രണ്ടിലത്തെ 2 മാറി. അണ്ടർബോഡി കൂട്ടി ചെയ്തു. അകത്തുണ്ടായിരുന്ന കുറേ വർക്കുകൾ കാര്യങ്ങളും ചെയ്ത് തീർത്തു. എസി റെഡിയാക്കി. എസിക്കാൻ എനിക്കൊന്ന് കുറേ പൈസ മുടക്കി. ഇതിൻ്റെ എസി റെഡിയാക്കാനായിട്ട് നല്ല പാടായിരുന്നു. പക്ഷേ എനിക്ക് അന്നേരം ഒന്നും കൊടുക്കണമെന്നൊന്നും തോന്നിയിരുന്നില്ലായിരുന്നു. മെയിനായിട്ടുള്ളൊരു കാരണം ഇവൻ്റെ മൈലേജ്, നല്ല മൈലേജ് ലഭിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇവൻ്റെ പെർഫോമൻസ് കാരണം എനിക്ക് വണ്ടി കൊടുക്കാൻ തോന്നിയില്ല. അപ്പോൾ എന്തിരുന്നാലും നല്ലൊരു വാഹനം തന്നെയാണ് സ്കോർപിയോ. നിങ്ങളിപ്പം എടുക്കാൻ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ എടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും വാഹനം ചൂസ് ചെയ്ത്. ഇപ്പം 4-wheel ഡ്രൈവ് ആക്കണമെന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 4-wheel ഡ്രൈവ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 1.5-2 lakh രൂപ ചിലവ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ആ ഓടിക്കാനുള്ള സുഖവും കാര്യങ്ങളെല്ലാം കുറേ. ഇപ്പോൾ ഓടിക്കുന്ന പോലെ നമുക്ക് പർപ്പസിന് ഓടിക്കാനൊന്നും പറ്റില്ല. പർപ്പസിനെ ഉദ്ദേശിച്ചത് നമുക്കിപ്പോൾ ഒരു ക്യുക്ക് ത്രോട്ടിലും കാര്യങ്ങളൊന്നും അന്നേരം കിട്ടില്ല. അന്നേരം നമുക്ക് കൺട്രോൾ കാര്യങ്ങളെല്ലാം കുറയും. അപ്പോൾ അത് കാരണമാണ് ഞാൻ ബിനുത്തലൊന്നും ചെയ്യാൻ. അപ്പം നമുക്ക് ആ പൈസ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വേറൊരു ജീപ്പോ കാര്യങ്ങളോ എല്ലാം എടുത്ത് നമുക്ക് ഓഫ് റോഡ് ഉണ്ടാകും. ഇത് നമുക്കല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തിരുന്നാലും വാഹനം മൊത്തത്തിൽ എനിക്ക് ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ അതേപോലെ തന്നെ ചെറിയ ചെറിയ ഓഫ് റോഡ് പോകാനൊക്കെ ആണെങ്കിലും പിന്നെ ഒരിക്കലും ഇവനെ എടുത്ത് മടുക്കില്ല കേട്ടോ. നമ്മൾ ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഈ വണ്ടി സ്കോർപിയോ ഓടിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും മടുക്കില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. കാരണം നമ്മളിപ്പോൾ ഈ ഒരു വാഹനം അല്ലെങ്കിൽ ഇതിന് പകരം നമ്മൾ കാറൊക്കെ ഓടിക്കുന്നുണ്ട്, ഡെയിലി നമ്മൾ ഓടിക്കുമ്പോൾ ഒരു മടുപ്പ് തോന്നും. എനിക്ക് എൻ്റെ കേസാണ് ഞാൻ പറഞ്ഞത് മടുപ്പ് തോന്നും. പക്ഷേ എനിക്കെന്തോ ഈ വണ്ടി ഓടിച്ചിട്ട് ഇത്രയും നാളായിട്ട് എനിക്ക് വേറെ മടുപ്പുകളോ കാര്യങ്ങളോ ഒന്നും തോന്നിയിട്ടില്ല. എനിക്ക് ഭയങ്കര എന്താ പറയണ്ടത്, എപ്പോഴും ആ ഒരു അഡ്രിനാലിൻ റഷ് കിട്ടുന്നതുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തിരുന്നാലും എനിക്ക് വലിയ പ്രശ്നങ്ങൾ. പിന്നെ അവൻ്റെ തുരുമ്പ് എൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. തുരുമ്പ് ഇങ്ങനെ കയറി വന്നിട്ട് ചെറിയ 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 പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഇനി ഇന്ന് ക്ലിയർ ചെയ്യണം. ഇത് കഴിഞ്ഞ ഇടയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ പറ്റിയതാണ്. എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയതല്ല, ഒരു ടിപ്പർ വന്നിട്ട് ജസ്റ്റ് അവിടെ ഉരച്ചു പോയതാണ്. ഞാനും കുറച്ചൊന്ന് സൂക്ഷിച്ചിരുന്നെങ്കിൽ ഒന്നും പറ്റില്ലായിരുന്നു. ഞാൻ ഒരയില്ലാന്ന് കരുതി എടുത്തു, പക്ഷെ ഉരഞ്ഞു. അങ്ങനെ സംഭവിച്ചതാണ്. അതെല്ലാം ക്ലിയർ ചെയ്യാനുണ്ട്. അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടിയെല്ലാം ചെയ്യാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ വേറെ മേജർ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ആയിട്ട് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഈ വണ്ടിയായിട്ട് നമുക്കിനി ഇപ്പം ക്യാമ്പിങ്ങും പരിപാടിയൊക്കെ ചെയ്യണമെന്ന് ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇത് ഇതിനെപ്പറ്റി ചോദിച്ചവർക്ക് വേണ്ടി ജസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഈ ഒരു വണ്ടിയുടെ വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് എത്തിക്കുന്നത്. അപ്പോൾ വലിയ കാര്യമായിട്ടുള്ളൊരു വീഡിയോ അല്ലായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ വണ്ടി ഒന്ന് കാണിക്കാനും ഇതിനെനിക്ക് എത്ര രൂപ ചിലവായെന്നും ഞാൻ ഇതുമായിട്ട് സാറ്റിസ്ഫൈഡ് ആണോന്നും അതൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിച്ചത്. പിന്നെ അതേപോലെ തന്നെ വണ്ടി ഇപ്പോൾ ഏകദേശം 117,500 കിലോമീറ്റർ കഴിഞ്ഞു. അത്രേ ഓടിയിട്ടുള്ളൂ കേട്ടോ വണ്ടി. അപ്പോൾ ഇത്രയും നാൾ ഓടിയത് വെച്ച് ഞാൻ ഏകദേശം എടുത്ത് പിന്നെ ഒരു 11-12 ഇടയിൽ ഞാൻ ഓടിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കിന്നെ വരെ വണ്ടിനെ എവിടെയും കിടത്തു അല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ മെയിനായിട്ട് പറഞ്ഞ പോലെ ഈ ഫ്രണ്ടിനെ എനിക്ക് പണി വരാൻ കാരണം ഞാൻ കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം നമ്മളിപ്പോൾ പണിതെല്ലാം ക്ലിയർ ചെയ്തു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെന്താ പറയണ്ടേ, പിന്നെ നല്ല കൺട്രോൾ കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് ഈ വണ്ടി ഓടിക്കുമ്പോൾ. അത്യാവശ്യം ഒരു 100 and 110 ഒക്കെ ഓടിക്കുമ്പോൾ വരെ കുഴപ്പമില്ല. അത് കഴിയുമ്പോഴത്തേക്ക് വണ്ടി നമുക്ക് ചിലപ്പോൾ കയ്യിൽ നിന്ന് കിട്ടില്ല, കയ്യിൽ നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്രയും സ്പീഡ് വരെയൊക്കെ നമുക്ക് ഇത്തല സുഖമായിട്ട് പോകാം. പിന്നെ എന്താ പറയണ്ടേ, വണ്ടി മൊത്തത്തിൽ അടിപൊളിയാണ്. പിന്നെ വണ്ടി ഇപ്പോൾ സ്കോർപിയോ സുലഭമായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒത്തിരി വണ്ടികളുണ്ട്. പക്ഷേ വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ നോക്കിപ്പോയി എടുത്തില്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടും. നമ്മൾ എല്ലാം സംഭവം നോക്കിയിട്ടേ നമ്മൾ വണ്ടി എടുക്കാവുള്ളൂ. ഓരോ പൈസ വണ്ടിക്ക് കൊണ്ട് മുടക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയണ്ടേ, ഭയങ്കര പാടാണത്. അപ്പോൾ അതുകൊണ്ട് വണ്ടി എടുക്കുന്ന സമയത്തൊക്കെയാണെങ്കിലും നോക്കി നിങ്ങൾ അറിയാവുന്ന ഒരാളെയും കൊണ്ട് പോയിട്ട് നിങ്ങൾ വണ്ടി എടുക്കാൻ ശ്രമിക്കുക. എന്തായാലും ഞങ്ങൾക്ക് തന്നെ ഒരു ഗ്രൂപ്പുണ്ട്, മഹീന്ദ്ര സ്കോർപിയൻസ് കേരള എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അതിനകത്ത് ഒരുപാട് പേർക്ക് സ്കോർപിയോ ഉള്ള ഒത്തിരി മെമ്പേഴ്സുണ്ട്. എല്ലാവർക്കും ഭയങ്കര സ്കോർപിയോ പ്രാന്തന്മാരാണ്. അപ്പോൾ അവർക്കെല്ലാവർക്കും എന്താ പറയണ്ടേ, ഈ വണ്ടിയോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ കൂടെ ഉള്ളവരൊക്കെ പലതും എന്നോട് പറഞ്ഞ് വണ്ടി കൊടുത്തിട്ട് വേറൊരു വണ്ടി എടുക്കുക എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കെന്തോ ഈ വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ ഇടയ്ക്കാണെങ്കിലും നമ്മുടെ ഒരു സുഹൃത്ത് വന്നിട്ട് വണ്ടി വാങ്ങിക്കാനായിട്ട് എന്നോട് ഒത്തിരി ഇത് പറഞ്ഞാണ്. പക്ഷേ ഞാൻ വണ്ടി കൊടുത്തില്ല. എന്തോ എനിക്കൊന്ന് കൊടുക്കാൻ തോന്നിയില്ല ഇവനെ. അപ്പോൾ അത് കാരണം കൊടുത്തില്ല. പിന്നെ എന്തായാലും നമുക്ക് പിന്നെ ഈ ഒരു വണ്ടിയുടെ വേറൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതൊരു കുന്നും മലയൊക്കെ ആണെങ്കിൽ ഈ വണ്ടി അനായാസം കയറിപ്പോകുന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 4-wheel ഡ്രൈവ് ഇല്ലെന്ന് പറഞ്ഞാലും വണ്ടി എങ്ങ് സ്റ്റക്ക് ആകാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി എന്തായാലും വലിച്ചു കയറിപ്പോകും. നല്ല വലിവാണ് കേട്ടോ, ഒന്നും അത് പറയാതിരിക്കാൻ പറ്റില്ല. അന്യായ വലിവാണ്, നല്ല പിക്കപ്പാണ്. കയറ്റത്തൊക്കെ ആണെന്ന് പറഞ്ഞാൽ നല്ലൊരു കാലു കൊടുത്തുനിന്ന് കയറണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈസിയായിട്ട് കയറാൻ പറ്റും. വേറെ ലാഗോ കാര്യങ്ങളൊന്നും വരില്ല. ഒരു മടുപ്പും ഇല്ലാതെ തന്നെ വണ്ടി സൂപ്പറായിട്ട് കയറാം കേട്ടോ. ഞാനിപ്പം മുമ്പേ ഒരു വീഡിയോ കാണിച്ചില്ല. അതേപോലെ തന്നെ വണ്ടി നല്ല ക്യുക്കായിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഞൊടി ഒരു ഞൊടി തന്നെ വണ്ടി നല്ല അടിപൊളിയായിട്ട് കയറിപ്പോൾ. എന്തായാലും ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് ഇതിനായിട്ട്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ട്രാവൽ സീരീസ് കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവരെയും കൊണ്ട് ഇങ്ങനെ കുറച്ചിടത്ത് പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പറയണം കേട്ടോ. അപ്പോൾ അതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കുക. എങ്ങനെയാണ് എവിടെ സ്റ്റക്ക് ആവും, ഈ സെയിം സ്ഥലത്ത് തന്നെ ഒരുവട്ടം സ്റ്റക്ക് ആയിട്ടുണ്ട്. കാരണം ഇവൻ്റെ ഇവനാണെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ചെന്നൊന്ന് താന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ സൈഡ് ഫ്രീ ആയിട്ട് കിടന്ന് ഇങ്ങനെ കടന്ന് കറങ്ങും. അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് വണ്ടി. അതുമല്ലാതെ അത് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കൊണ്ട് വണ്ടി പുലിയാണ് കേട്ടോ.
പിന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് പെരുന്നനരുവയാണ്. ഇത് പത്തനംതിട്ട ജില്ലയിലെ തന്നെ ഒരു വൺ ഓഫ് ദ ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇവിടെ ഒരു ചെറിയൊരു ഹൈഡ്രോഇലക്ട്രിക് പ്രോജക്റ്റ് കാര്യങ്ങളൊക്കെ എൻ്റെ ബാക്കിലോട്ടുണ്ട്. ബാക്ക് സൈഡിലോട്ട് വനമാണ്. ഇവിടെ ആണെങ്കിലും നല്ല സ്ഥലമാണ് കേട്ടോ. ഫോർ വീൽ ഡ്രൈവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വഴി ഇങ്ങനെ അകത്തോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്കൊരു കുറച്ച് സംഭവങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ചെറിയൊരു ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താ പറയണ്ടേ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വണ്ടിയെ പറ്റിയുള്ള വീഡിയോ. ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഡൗട്ട് കാര്യങ്ങളൊക്കെയുണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങളുടെ സജഷൻസ് ഒക്കെ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ പറയണം. അതേപോലെ തന്നെ ഇനിയും നമുക്ക് കുറച്ച് കുറേ പുതിയ പുതിയ നല്ല വീഡിയോസ്, കുറച്ച് യുണീക്കായിട്ടുള്ള നല്ല വീഡിയോസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ വണ്ടിയെ പറ്റിയുള്ള ഒരു അപ്ഡേറ്റ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ യൂസർ റിവ്യൂ കൂടെ ആയിരുന്നു ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. അപ്പം എല്ലാം കൊണ്ടും ഓക്കെ ആണ് വണ്ടി, കുഴപ്പമൊന്നുമില്ല. എടുക്കാൻ താല്പര്യമുള്ളവർ നല്ല വണ്ടി പോയി നിങ്ങൾ എടുക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ ഞാൻ ഈ വീഡിയോ വെച്ച് വൈൻഡപ്പിയാണ്. വൈൻഡപ്പിയാണുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ്. അപ്പോൾ ഇനിയും മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.